ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ കുഴിമന്തിയുടെ റെസിപ്പി ആയിട്ടാണ്. പക്ഷേ ഇതിന് കുഴിയില്ല. കുഴിയില്ലാത്ത കുഴിമന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും, പക്ഷെ കുറച്ച് പേരെങ്കിലും അറിയാത്തത് കാണുമല്ലോ. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചിക്കനൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പാത്രത്തിൻ്റെ അടിയിലായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുക. ഒന്നിന് മുകളിൽ ഒന്നും വരാത്ത രീതിയിൽ വേണം നമ്മളിത് സെറ്റ് ചെയ്യാനായിട്ട്. എന്നിട്ട് ഫോർക്കോ ഈർക്കലോ വെച്ചിട്ട് നമുക്ക് ചിക്കൻ്റെ മുകളിലൊന്ന് കുത്തി കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും കൂടെ ആഡ് ചെയ്യാം. ഇനി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് റെഡ് കളർ ആഡ് ചെയ്യാം. കളർ ഓപ്ഷണൽ ആണ്, വേണ്ടാന്നുള്ളവർക്ക് അവോയ്ഡ് ചെയ്യാം. ഇനി മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മാഗി ക്യൂബ്, അത് ഞാനിവിടെ 3 കട്ടയാണ് ചേർക്കുന്നത്. അത് നമ്മൾ റൈസ് എടുക്കുന്നതിനനുസരിച്ച് അളവ് കൂട്ടി കൊടുക്കേണ്ടി വരും. അതിന് ടേസ്റ്റ് മെയിനായിട്ട് കിടക്കുന്നത് ഈ മാഗി ക്യൂബിലാണ്, അതുകൊണ്ട് അതിലൊട്ടും പിശുക്ക് കാണിക്കരുത്. ഇനി നമുക്കൊരു 3 ഏലക്ക ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ക്യാപ്സിക്കാണ്. ക്യാപ്സിക്കം റെഡോ ഗ്രീനോ യെല്ലോ ഏതായിരുന്നാലും കുഴപ്പമില്ല, കഴിക്കുന്ന സമയത്ത് ഇതൊന്നും കാണൂല, ഇതെല്ലാം ഉടഞ്ഞു പോകും. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഉണക്കനാരങ്ങ ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യാം. ഇനി നമുക്കിത് 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം തുറന്നു നോക്കാം. ഇപ്പോൾ 1 വർഷം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ചിക്കൻ്റെ എല്ലാ പീസും മറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഭാഗം കൂടെ ഒന്ന് കുക്കായി കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മന്തിക്കുള്ള ചിക്കനൊക്കെ നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം. ഞാനിവിടെ 3 ലെമണാണ് എടുത്തിട്ടുള്ളത്, അതിൻ്റെ ജ്യൂസാണ് ആഡ് ചെയ്യുന്നത്. ഇതേ സമയത്ത് ഞാൻ മന്തിക്കുള്ള റൈസ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് റൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, കുറച്ച് സൺഫ്ലവർ ഓയിലും ആഡ് ചെയ്തതിന് ശേഷം റൈസ് വേവിച്ചെടുക്കുകയാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ റൈസ് ആഡ് ചെയ്യാൻ പോകണം. അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം റൈസ് ആഡ് ചെയ്യാൻ. അപ്പോൾ റൈസൊക്കെ ആഡ് ചെയ്ത് ഇനി നമുക്ക് റൈസ് കളറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കളർ ആഡ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് പച്ചമുളക് ഈ ചോറിനകത്തേക്ക് താഴ്ത്തി വെക്കാം. ഇനി നമുക്കൊരു പാത്രത്തിൽ തീക്കനൽ എടുത്തിട്ട് ഈ ചോറിന് മധ്യത്തിലായിട്ട് ഇറക്കി വെക്കാം. ഇനി നമുക്ക് ഈ ചൂടുള്ള കനലിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം നന്നായിട്ട് പുകഞ്ഞു വരും. ആ പുകയൊന്നും പുറത്തേക്ക് കളയാതെ നമുക്ക് പെട്ടെന്ന് അടിച്ചു വെക്കാം. ഈ സമയത്ത് ആ പുകയൊക്കെ റൈസിനകത്തേക്ക് പിടിച്ചിട്ട് ആ റൈസിന് ഒരു പ്രത്യേക ടേസ്റ്റ് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ കുഴിയില്ല, കുഴിമന്തി ഇവിടെ റെഡിയായിട്ടുണ്ട്. വളരെ സിമ്പിളല്ലേ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ ടേസ്റ്റിയാണ്. ഒരു കാര്യം വിട്ടുപോയത് എന്താണെന്ന് വെച്ചാൽ, റൈസ് ആഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇളക്കാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.